മോർണിംഗ് ന്യൂസ് ആരംഭിക്കുന്നു. കോവിഡ് വാക്സിൻ ഇന്ന് സംസ്ഥാനത്തെത്തിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് കൊച്ചിയിലും വൈകിട്ട് 6 തിരുവനന്തപുരത്തും പ്രത്യേക വിമാനങ്ങളിലാണ് വാക്സിൻ എത്തുക. 4,33,500 വാക്സിനാണ് കേരളത്തിലെത്തിക്കുക. ശനിയാഴ്ച മുതലാണ് കേരളത്തിൽ വാക്സിൻ വിതരണം. വാക്സിനുമായുള്ള ആദ്യ വിമാനം ഉച്ചയ്ക്ക് 2 കൊച്ചിയിലെത്തും. വൈകിട്ട് 6 പൂരിൽ നിന്ന് മറ്റൊരു വിമാനത്തിൽ തിരുവനന്തപുരത്തും എത്തിക്കും. കോവിഷീൽഡ് വാക്സിനാണ് എത്തിക്കുന്നത്. ജില്ലാ കളക്ടറും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് വാക്സിൻ കണ്ടെയ്നറുകൾ സ്വീകരിക്കും. തുടർന്ന് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ജില്ലകളിലെ മേഖലാ സ്റ്റോറുകളിലേക്ക് കൊണ്ടുപോകും. 4,33,500 ഡോസ് കോവിഷീൽഡ് വാക്സിനാണ് സംസ്ഥാനത്ത് എത്തിക്കുന്നത്. തിരുവനന്തപുരത്ത് 1,34,000 ഡോസും, എറണാകുളത്ത് 1,80,000 ഡോസും, കോഴിക്കോട്ട് 1,19,500 ഡോസും എത്തിക്കും. മേഖലാ വാക്സിൻ കേന്ദ്രങ്ങളിലെ ശീതീകൃത സംഭരണികളിലാണ് ഇവ സൂക്ഷിക്കുക. മേഖലാ കേന്ദ്രങ്ങളിൽ നിന്ന് ജില്ലകളിലേക്ക് വാക്സിൻ എത്തിക്കാൻ പ്രത്യേക സംവിധാനമൊരുക്കിയിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് 1,100 ഡോസ് മാഹിയിലേക്കും നൽകും. 133 കേന്ദ്രങ്ങളിലാണ് ശനിയാഴ്ച വാക്സിനേഷൻ നടക്കുക. ഓരോ കേന്ദ്രങ്ങളിലും പ്രതിദിനം 100 പേർക്ക് വീതം വാക്സിൻ കുത്തിവയ്ക്കും. ഇതുവരെ 3,62,870 പേരാണ് വാക്സിനേഷനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യത്ത് കോവിഡ് പ്രതിരോധ വാക്സിന്റെ വിതരണം തുടരുന്നു. പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പ്രധാന കേന്ദ്രങ്ങളിലേക്കുള്ള വിതരണം ഇന്നലെ വൈകിട്ടോടെ പൂർത്തിയാക്കിയിരുന്നു. ഡൽഹി, അഹമ്മദാബാദ്, ലക്നൗ, ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ്, കൊൽക്കത്ത, ഗുവാഹത്തി, പാട്ന തുടങ്ങി 13 കേന്ദ്രങ്ങളിൽ വ്യോമ മാർഗമാണ് വാക്സിൻ എത്തിച്ചത്. ഇവിടെ നിന്നും വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള വാക്സിനുകൾ വിതരണം ആരംഭിച്ചു. വിമാനമാർഗമാണ് വാക്സിൻ എത്തിക്കുന്നത്. ദുർഘടമായ ഭൂപ്രദേശങ്ങളിൽ സൈന്യത്തിന്റെ സഹായത്തോടെ വാക്സിൻ എത്തിക്കും. കോവിഷീൽഡിന്റെ 56,00,000 ഡോസ് വാക്സിനുകളുടെ വിതരണമാണ് പുരോഗമിക്കുന്നത്. ശനിയാഴ്ചയാണ് വാക്സിനേഷൻ ആരംഭിക്കുക. തുടക്കത്തിൽ 1 ആരോഗ്യ പ്രവർത്തകർക്ക് വാക്സിൻ നൽകും. 10 സംസ്ഥാനത്തെ തിയേറ്ററുകൾ ഇന്ന് തുറക്കും. 450 സ്ക്രീനുകളിൽ വിജയ് ചിത്രം മാസ്റ്റർ ആൻഡ് റിലീസോടെ സിനിമ ആരാധകരും ആവേശ കൊടുമുടിയിലാണ്. ബുക്കിംഗ് തുടങ്ങി മണിക്കൂറുകൾക്കകം ടിക്കറ്റുകളെല്ലാം വിറ്റുതീർന്നു. இதுக்கு முன்னாடி இங்க வந்தவங்களாம் உயிர் பயத்துல ஓடி போயிருக்கலாம். ஆனா என் கதைய வேற முடிஞ்சத்தோட சொல்ற பாப்போம். வெள்ளி வெளிச்சத்தில் தியேட்டர் ஸ்கிரீனுகள் சலஞ்சாத்மகமாகும். புத்தன் படங்கள் எத்தினதின் த்ரில்லில் பிரேட்சகரும். കോവിഡിനെ തുടർന്ന് മാർച്ച് 11 പൂട്ടിയ തിയേറ്ററുകളിലേക്ക് മാസങ്ങൾക്ക് ശേഷം സിനിമകൾ എത്തുകയാണ്. മാസ്ക് ധരിച്ച് സാമൂഹിക അകലം പാലിച്ച് പ്രേക്ഷകർക്ക് ഇനി സിനിമയെ ആസ്വദിക്കാം. ഓരോ തിയേറ്ററുകളിലും പരമാവധി 50% സീറ്റുകളിൽ മാത്രമാണ് പ്രവേശനം. ദിവസവും 3 വീതമാണ് ഉണ്ടാവുക. ഓരോ ഷോയ്ക്ക് ശേഷവും തിയേറ്റർ സാനിറ്റൈസ് ചെയ്യും. ടിക്കറ്റ് നാളെ ഫാൻ ഷോ ഉണ്ട്. അതിനുശേഷം ഓൺലൈനാണ് കൊടുത്തിരിക്കുന്നത്. ഓൺലൈൻ ഫുള്ളാണ് നിൽക്കുന്നത്, മാക്സിമം ഫുള്ളായി നിൽക്കുന്നത്. മാക്സിമം ഇൻട്രാക്ഷൻ, ആൾക്കാരുടെ ഇൻട്രാക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് ഓൺലൈൻ കൊടുത്തിരിക്കുന്നത്. ആകട്ടെ, നല്ല എക്സ്പെക്റ്റേഷനാണ്. 3 തിയേറ്ററിൽ കളിക്കുന്നുണ്ട് നാളെ പോലെ. 3 ഷോയേ ഉള്ളൂ. രാവിലെ 9 മുതൽ രാത്രി 9 തീർക്കും. അങ്ങനെ 3 ഷോയേ ഉള്ളൂ. 200 തിയേറ്ററുകളിലാണ് മാസ്റ്റർ പ്രദർശനത്തിന് എത്തുക. ആദ്യ ദിവസത്തെ ടിക്കറ്റുകൾ എല്ലാ തിയേറ്ററുകളും ഓൺലൈനിലൂടെ തന്നെ വിറ്റു. തിയേറ്ററുകളിലെത്തിയ പല പ്രേക്ഷകർക്കും ടിക്കറ്റ് ലഭിക്കാതെ നിരാശരായി മടങ്ങേണ്ടി വന്നിരുന്നു. സെൻസറിംഗ് പൂർത്തിയാക്കി 11 മലയാള ചിത്രങ്ങളാണ് പ്രദർശനത്തിന് തയ്യാറായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ ചിത്രങ്ങളും തിയേറ്ററുകളിലേക്കെത്തും. NCP തർക്കം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയുടെ വിശദാംശങ്ങൾ TP പീതാംബരൻ ശരത് പവാറിനെ അറിയിച്ചു. ഞായറാഴ്ച പവാർ കേരളത്തിലെത്തുമെന്നാണ് സൂചന. ചികിത്സയ്ക്കായി എത്തുന്ന പവാർ നേതാക്കളുമായി ചർച്ച നടത്തും. മുന്നണി വിടുന്നതിനോട് പവാറിനും അനുകൂല നിലപാടാണെന്നാണ് മാണി സി കാപ്പൻ വിഭാഗത്തിന്റെ അവകാശവാദം. എന്നാൽ ശശീന്ദ്രൻ വിഭാഗം ഇത് നിഷേധിക്കുന്നു. മുന്നണിയുടെ പതിവ് പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്താൻ ഒരുങ്ങി UDF. പ്രധാന രാഷ്ട്രീയ തീരുമാനങ്ങൾ കോൺഗ്രസ് ലീഗ് നേതൃത്വങ്ങൾ ചർച്ച നടത്തി ധാരണയിലെത്തിയ ശേഷമായിരിക്കും ഇനി മുതൽ മുന്നണി യോഗത്തിൽ ചർച്ചയ്ക്കെടുക്കുക. രാഷ്ട്രീയ നീക്കങ്ങളുടെ രഹസ്യ സ്വഭാവം നിലനിർത്തുന്നതിനും കൂടിയാണ് ഇടതുമുന്നണി മാതൃകയിലുള്ള പുതിയ നീക്കത്തിന് UDF ഒരുങ്ങുന്നത്. യോജിപ്പുകളും വിയോജിപ്പുകളും പരസ്യമായി മാധ്യമങ്ങളോട് പറയുക, ഇത് പിന്നീട് മുന്നണി യോഗത്തിൽ പൊതുവിൽ ചർച്ചയ്ക്കെടുക്കുക. സ്ഥാനത്തും അസ്ഥാനത്തും നേതാക്കൾ നടത്തുന്ന പരസ്യ പ്രസ്താവനകൾ, ഇതൊക്കെയായിരുന്നു UDFന്റെ പതിവ് രീതി. മുന്നണിയുടെ ജനാധിപത്യ സ്വഭാവം മൂലമാണ് ഇതെന്നതായിരുന്നു നേതാക്കൾ കണ്ടെത്തിയിരുന്ന ന്യായം. പക്ഷേ ഈ രീതി UDF തിരുത്താൻ ഒരുങ്ങുകയാണ്. ഇടതുമുന്നണി മാതൃകയിൽ നിർണായക തീരുമാനങ്ങൾ പ്രധാന ഘടകകക്ഷികളായ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ചർച്ച നടത്തും. ഇതിനുശേഷമായിരിക്കും മുന്നണി യോഗത്തിലേക്ക് ചർച്ചയ്ക്ക് വരിക. കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും കൃത്യമായ പ്ലാനിംഗിലൂടെ
ഇത് മറികടക്കുന്ന ഇടതു മുന്നണിയുടെ ശൈലി എതിരാളികളെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മാതൃകയാക്കാനാണ് യു ഡി എഫും ഒരുങ്ങുന്നത്. ഇത്തവണ പതിവ് ശൈലികൾ കൊണ്ടൊന്നും സംസ്ഥാന ഭരണത്തിൽ തിരിച്ചെത്താൻ കഴിയില്ല എന്ന തിരിച്ചറിവും ഈ ചിന്തയ്ക്ക് കാരണമാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുന്ന പരസ്യ ചർച്ചകൾ മുന്നണിയെ ദുർബലപ്പെടുത്തുകയുള്ളൂ എന്നതാണ് നേതാക്കളുടെ തിരിച്ചറിവ്. പ്രധാന രാഷ്ട്രീയ നീക്കങ്ങൾ പോലും എതിരാളികൾക്ക് ചോർന്ന് കിട്ടുന്നതിന് കാരണമിതാണ്. സീറ്റ് വിഭജന ചർച്ചകൾക്ക് മുമ്പായി കക്ഷികളുടെ നിലപാടുകൾ പരസ്യപ്പെടുത്തരുതെന്ന കർശന നിർദ്ദേശം മുന്നണി നേതൃത്വം നൽകിയിട്ടുണ്ട്. യു ഡി എഫിലെ പ്രധാന കക്ഷികളായ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുണ്ടാക്കുന്ന ധാരണ മുന്നണിയുടെ പൊതു തീരുമാനമായി വരാനുള്ള നീക്കമാണ് ലക്ഷ്യം. തെരഞ്ഞെടുപ്പ് കാലത്ത് ചില അസാധാരണ നീക്കങ്ങൾ നടത്തേണ്ടി വരുമെന്ന മുൻകരുതൽ കൂടി ഇതിന് പിന്നിലുണ്ട്. ടി ജി സജിത്ത്, ന്യൂസ് 18, തിരുവനന്തപുരം. സമസ്തയെ നിയന്ത്രിക്കാനുള്ള മുസ്ലിം ലീഗ് നീക്കം വിവാദമായിരിക്കെ സംഘടനയുടെ പണ്ഡിതസഭയായ മുഷാവറ യോഗം ഇന്ന്. രാഷ്ട്രീയ പാർട്ടികളോടുള്ള സമസ്തയുടെ നിലപാട് എന്തായിരിക്കണമെന്ന കാര്യം യോഗം ചർച്ച ചെയ്യും. കോഴിക്കോട് സമസ്ത ഓഫീസിൽ രാവിലെ 10 മണിയോടെയാണ് യോഗം. അതേസമയം സമസ്ത സ്വതന്ത്ര സംഘടനയാണെന്ന് പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മംഗലാപുരത്ത് പറഞ്ഞു. സ്വതന്ത്ര രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാനുള്ള സമസ്തയുടെ ശ്രമങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ് രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യം ചർച്ച ചെയ്യാൻ സമസ്ത മുഷാവറ യോഗം ഇന്ന് കോഴിക്കോട് ചേരുന്നത്. സമസ്ത അണികളിൽ വലിയൊരു വിഭാഗം മുസ്ലിം ലീഗ് അനുഭാവികളാണെങ്കിലും സമസ്തയുടെ നിലപാടുകൾ സ്വതന്ത്രമായിരിക്കണമെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. എന്നാൽ സമസ്ത ലീഗ് അനുകൂല നിലപാട് സ്വീകരിക്കണമെന്ന് മറുവിഭാഗവും വാദിക്കുന്നു. മലപ്പുറത്ത് സമസ്ത ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരെ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ലീഗ് നേതൃത്വം ഇടപെട്ട് വിലക്കിയത് ഏറെ വിവാദമായിരുന്നു. ഇത്തരം പരിപാടികളിൽ സമസ്ത നേതാക്കൾ പങ്കെടുക്കരുതെന്ന് ലീഗ് സെക്രട്ടറി മായിൻ ഹാജി പറഞ്ഞത് സമസ്തയിലെ ഒരു വിഭാഗത്തെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം സർക്കാരിന് പരസ്യ പിന്തുണ നൽകിയ ഉമർ ഫൈസിക്കെതിരെ സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗവും രംഗത്തുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം യോഗം ചർച്ച ചെയ്യും. അതേസമയം സമസ്ത സ്വതന്ത്ര സംഘടനയാണെന്ന് പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. എസ് കെ എസ് എഫ് മുന്നേറ്റയാത്രയുടെ സമാപനം മംഗലാപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജിഫ്രി തങ്ങൾ. അത് ഒരു സ്വതന്ത്രമായ ഒരു സംഘടന, അത് അതിനിക്ക് സ്വതന്ത്രമായ നയങ്ങളുണ്ട്. വിശുദ്ധമാവുന്ന ദീൻ അതിനെ വളരെ വ്യക്തമായ നിലക്ക് ആരെയും മുഖം നോക്കാതെ എവിടെയും അതിനെ ആരുടെ മുന്നിലും അതിനെ അവതരിപ്പിക്കാനും അതിനെ പറയാനും ചങ്കൂറ്റുള്ളതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. രാഷ്ട്രീയ പാർട്ടികളോടുള്ള സമസ്തയുടെ നിലപാട് സംബന്ധിച്ച് ഇന്നത്തെ യോഗത്തിന് ശേഷം നേതാക്കൾ നിലപാട് വ്യക്തമാക്കുമെന്നാണ് സൂചന. സ്വതന്ത്ര നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് സമസ്ത തീരുമാനമെങ്കിൽ അത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന ആശങ്ക മുസ്ലിം ലീഗിനുണ്ട്. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. കൃഷി നിയമങ്ങൾ പൂർണ്ണമായും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കർഷക സമരം ഇന്നും തുടരും. സുപ്രീംകോടതി നിയമിച്ച സമിതിയുമായി സഹകരിക്കില്ലെന്നാണ് കർഷകരുടെ നിലപാട്. ഈ മാസം 18 സ്ത്രീകളെ അണിനിരത്തിയുള്ള രാജ്യവ്യാപക പ്രതിഷേധവും റിപ്പബ്ലിക് ദിനത്തിൽ ട്രാക്ടർ പരേഡും നടത്താനാണ് തീരുമാനം. ട്രാക്ടർ പരേഡ് നടത്താൻ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഡൽഹി പോലീസ് നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി കർഷക സംഘടനകൾക്ക് നോട്ടീസ് നൽകി. ഈ സാഹചര്യത്തിൽ സിംഗുവിൽ കർഷക സംഘടനകളുടെ നേതാക്കൾ ഇന്ന് യോഗം ചേരും. കൃഷി നിയമങ്ങളെ പിന്തുണയ്ക്കുന്നവരാണ് സുപ്രീംകോടതി നിയോഗിച്ച സമിതി അംഗങ്ങളെന്ന് വ്യാപക വിമർശനം. നിയമങ്ങൾ നടപ്പിലാക്കണമെന്ന് നേരത്തെ പരസ്യമായി ആവശ്യപ്പെട്ടവരാണ് സമിതി അംഗങ്ങളായ ഭൂപേന്ദ്ര സിംഗ് മാനും അനിൽ ഗൻവത്തും. പ്രമോദ് ജോഷിയും അശോക് ഗുലാത്തിയും നിയമത്തെ അനുകൂലിച്ച് ലേഖനങ്ങളും എഴുതിയിരുന്നു. കൃഷി നിയമത്തെക്കുറിച്ച് പഠിക്കാനും കർഷകരും സർക്കാരുമായി ചർച്ചകൾ നടത്താനും കോടതി നിയോഗിച്ച 4 പേർ ഇവരാണ്. മുൻ രാജ്യസഭാംഗവും കർഷക നേതാവുമായ ഭൂപേന്ദ്ര സിംഗ് മാൻ. നിയമം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ഭൂപേന്ദ്ര സിംഗ് മാനിന്റെ നേതൃത്വത്തിലുള്ള സംഘടന കഴിഞ്ഞ 14 മെമ്മോറാണ്ടം നൽകിയിരുന്നു. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഷേത്കരി സംഘടനയുടെ തലവനായ അനിൽ ഗൻവത്ത്, കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറുമായി അനിൽ ഗൻവത്തും നിയമം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ചർച്ച നടത്തിയിരുന്നു. മോദി സർക്കാരിന്റെ കാലത്ത് പത്മശ്രീ നേടിയ കാർഷിക സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അശോക് ഗുലാത്തിയും കൃഷി നിയമത്തെ പിന്തുണയ്ക്കുന്നു. സൗത്ത് ഏഷ്യ ഇന്റർനാഷണൽ ഫുഡ് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ ഡയറക്ടറായ പ്രമോദ് കുമാർ ജോഷി 2 മുമ്പ് നടന്ന ഓൾ ഇന്ത്യ ട്രേഡ് കോൺഫറൻസിൽ കാർഷിക ബില്ലിനെ പിന്തുണച്ചതാണ്. കാർഷിക നിയമങ്ങളെ അനുകൂലിച്ചുള്ള ലേഖനങ്ങളും പ്രമോദ് ജോഷി എഴുതിയിരുന്നു. സമിതിക്കെതിരെ കർഷകരും പ്രതിപക്ഷ പാർട്ടികളും രംഗത്തു വന്നു. The farmers unions have said very clearly that their talks are with the government. Now that these laws are suspended, the only course left
is for the government to come with its proposals on agricultural reforms, discuss these proposals with the farmers and bring those fresh proposals before the parliament. Supreme Court niyamicha naal angangalil Ashok Gulatiyum Anil Ganbandum Pramod Joshi naalil moonu perum ഈ കാർഷിക ബില്ലുകളെ അനുകൂലിച്ചുകൊണ്ട് പരസ്യമായ നിലപാടെടുത്തവരാണ്. സമിതിയുടെ സിറ്റിംഗ് 10 ദിവസത്തിനകം ആരംഭിക്കണമെന്ന സുപ്രീംകോടതിയുടെ ഉത്തരവിലുണ്ട്. സിറ്റിംഗ് ആരംഭിച്ച് 2 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. വാളയാർ കേസിലെ ആദ്യത്തെ പെൺകുട്ടി മരിച്ചിട്ട് ഇന്നേക്ക് 4 വർഷം തികയുന്നു. കേസിൽ നീതി തേടിയുള്ള അമ്മയുടെ സമരം തുടരുമ്പോഴും പുനർവിചാരണയ്ക്ക് ഹൈക്കോടതി ഉത്തരവിട്ടത് കുടുംബത്തിന് പ്രതീക്ഷ നൽകുന്നു. തുടരന്വേഷണം CBIക്ക് കൈമാറാനുള്ള സർക്കാർ തീരുമാനവും ആശ്വാസം നൽകുന്നതാണ്. 2017 ജനുവരി 13 വാളയാറിൽ 13-കാരിയായ വിദ്യാർത്ഥിനിയെ വീടിന് സമീപത്തെ താൽക്കാലിക ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാർച്ച് 4 സഹോദരിയും മരിച്ചു. ആദ്യ മരണം കഴിഞ്ഞ് 4 വർഷം പിന്നിടുമ്പോഴും കേസിൽ കുടുംബത്തിന് നീതി കിട്ടിയിട്ടില്ല. എന്നാൽ കേസിലെ മുഖ്യപ്രതികളെ വെറുതെ വിട്ട പോക്സോ കോടതി വിധി ഹൈക്കോടതി റദ്ദ് ചെയ്തത് ഈ അമ്മയ്ക്ക് പ്രതീക്ഷ നൽകുന്നു. പുനർവിചാരണയും തുടരന്വേഷണവും കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. തുടരന്വേഷണം CBIക്ക് കൈമാറാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനവും ഇവർ സ്വാഗതം ചെയ്യുന്നു. വൈകിയാണെങ്കിലും നീതി ലഭിക്കും എന്ന വിശ്വാസം ഇത് നൽകുന്നു. എന്നാൽ സമരത്തിന്റെ വഴി ഉപേക്ഷിക്കാൻ ഒരുക്കമല്ല അമ്മ. നീതി കിട്ടുന്നതുവരെ പോരാടാനാണ് തീരുമാനം. കേസിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമുയർത്തി ഇന്ന് വീടിനു മുന്നിൽ ഇവർ ഉപവസിക്കും. ഒപ്പം സമരസമിതിയും ഉണ്ടാകും. ന്യൂസ് 18, പാലക്കാട്. ധനമന്ത്രി തോമസ് ഐസക്കിനെതിരായ അവകാശ ലംഘന പരാതിയിൽ അന്തിമ റിപ്പോർട്ടിന് നിയമസഭാ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ടിന് അംഗീകാരം നൽകും. ഐസക് അവകാശ ലംഘനം നടത്തിയിട്ടില്ലെന്നാണ് എത്തിക്സ് കമ്മിറ്റിയുടെ കണ്ടെത്തൽ. ഐസക്കിന് ക്ലീൻ ചിറ്റ് നൽകുന്ന റിപ്പോർട്ടിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തും. റിപ്പോർട്ട് സഭയിൽ വെക്കാനുള്ള തീയതിയും തീരുമാനിക്കും. CIG റിപ്പോർട്ട് സഭയിൽ വെക്കും മുൻപ് ഐസക് ചോർത്തിയെന്നാണ് BD സതീശന്റെ പരാതി. ലൈഫിൽ CBI അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവും ഇന്ന് സഭയിൽ വരും. ഈ വിഷയത്തിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയേക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച തുടരും. ശബരിമല മകരവിളക്ക് ഉത്സവം നാളെ. ഉച്ചയ്ക്ക് മുമ്പ് എത്തുന്ന തീർത്ഥാടകർക്ക് മാത്രമാണ് സന്നിധാനത്ത് മകരവിളക്ക് ദർശിക്കാൻ അനുമതി. നാളെ ഉച്ചയ്ക്ക് ശേഷം എത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ശരംകുത്തിയിൽ ദേവസ്വം പ്രതിനിധികൾ വരവേൽപ്പ് നൽകും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് 5000 പേർക്ക് മാത്രമാണ് ദർശന സൗകര്യമുള്ളത്. സാധാരണ ഇന്നും നാളെയും എത്തുന്ന തീർത്ഥാടകർ സന്നിധാനത്ത് വിരിവയ്ക്കുകയോ സമീപത്തെ വനമേഖലകളിൽ പർണശാല കെട്ടി താമസിക്കുകയോ ആണ് പതിവ്. പുല്ലുമേട്, പമ്പ ഹിൽടോപ്പ്, പാഞ്ചാലിമേട്, പരുന്തുംപാറ തുടങ്ങിയ ഇടങ്ങളിൽ തീർത്ഥാടകർക്ക് മകരവിളക്ക് കാണാനാകും. എന്നാൽ ഇക്കുറി അതിന് അനുവാദമില്ല. നാളെ ഉച്ചവരെ എത്തുന്ന തീർത്ഥാടകർക്ക് മകരവിളക്ക് കഴിയും വരെ സന്നിധാനത്ത് തുടരാം. അതിനുശേഷം എല്ലാവരും മലയിറങ്ങണമെന്നാണ് നിർദ്ദേശം. സംക്രമപൂജയുടെ മധ്യത്തിൽ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് പ്രത്യേക ദൂതൻ വഴി കൊടുത്തു വിടുന്ന നെയ്ത്തേങ്ങ അഭിഷേകം ചെയ്യുന്നുണ്ട്. അതൊരു പ്രത്യേക വളരെ വിശിഷ്ടമായ ഒരു പൂജയാണ്. അത് കഴിഞ്ഞിട്ട് ഉച്ചപ്പൂജ കഴിഞ്ഞ് നട അടച്ചാൽ പിന്നെ ഇവിടെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ ഭക്തരെ പ്രവേശിപ്പിക്കുന്നില്ല. തിരുവാഭരണം കൊണ്ടുവന്ന് കയറി ചാർത്തി ദീപാരാധനയ്ക്ക് സമയമാണ് എല്ലാവരെയും ദർശനത്തിന് അനുവദിക്കുന്നത്. ഇന്ന് ലാഹസത്രത്തിൽ തങ്ങുന്ന തിരുവാഭരണ ഘോഷയാത്രാ സംഘം നാളെ കാനനപാതയിലൂടെ ചെറിയാനവട്ടവും വലിയാനവട്ടവും കടന്ന ശബരിപീഠത്തിലും തുടർന്ന് ശരംകുത്തിയിലും എത്തും. വൈകിട്ട് 6 മണിയോടെ ദേവസ്വം പ്രതിനിധികൾ ശരംകുത്തിയിൽ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ആചാരപരമായ വരവേൽപ്പ് നൽകും. 18-ാം പടി കയറിയെത്തുന്ന തിരുവാഭരണം തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങും. ഇതിനുശേഷമാണ് മഹാദീപാരാധന. ദീപാരാധന പൂർത്തിയാകുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരവിളക്കും കിഴക്കൻ ചക്രവാളത്തിൽ മകരജ്യോതിയും തെളിയും. മകരവിളക്കാഘോഷങ്ങളുടെ ഭാഗമായി കനത്ത സുരക്ഷയാണ് ശബരിമലയിൽ ഒരുക്കിയിട്ടുള്ളത്. ഭക്തലക്ഷങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ട മകരവിളക്ക് ചടങ്ങിന് ഇക്കുറി 5000 പേർക്ക് മാത്രമാണ് ദർശന സൗകര്യം. 20-ന് നടയടയ്ക്കുന്നതോടെ തീർത്ഥാടന കാലത്തിന് സമാപനമാകും. സന്നിധാനത്തു നിന്നും ക്യാമറാമാൻ R.പ്രിയനൊപ്പം സുർജിത് അയ്യപ്പത്ത്, ന്യൂസ് 18. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്ര ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക വിതരണം ചെയ്യാൻ നടപടിയായതായി പ്രസിഡന്റ് MR മുരളി. 4 വർഷം മുമ്പ് വരെയുള്ള ശമ്പള കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണമെന്ന ക്ഷേത്ര ജീവനക്കാരുടെ ആവശ്യം മലബാർ ദേവസ്വം ബോർഡ് അംഗീകരിച്ചു. ക്ഷേത്ര ജീവനക്കാരുടെ സംഘടനയിലെ പ്രതിനിധികളുടെ ചർച്ചയിലാണ് തീരുമാനം. ദേവസ്വം ബോർഡിന്റെ നടപടിയിൽ പ്രതീക്ഷയുണ്ടെന്ന് സമരസമിതി നേതാവ് VV ശ്രീനിവാസും പ്രതികരിച്ചു.
കൊച്ചി കോർപ്പറേഷനിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പിടിക്കാൻ ഒന്നിച്ച് കോൺഗ്രസും ബി ജെ പിയും ലീഗും വെൽഫെയർ പാർട്ടിയും. എട്ട് സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിലാണ് ഇടത് അംഗങ്ങൾക്കെതിരെ അപ്രതീക്ഷിത കൂട്ടുകെട്ടുണ്ടായത്. വെൽഫെയർ പാർട്ടി ഉൾപ്പെടുന്ന യു ഡി എഫ് ഘടകകക്ഷികൾക്ക് ബി ജെ പി വോട്ട് നൽകി. ഇടതുമുന്നണിക്ക് നാലംഗങ്ങളുടെ മാത്രം ഭൂരിപക്ഷമുള്ള കൗൺസിലിൽ ബി ജെ പിയുടെ നിലപാട് നിർണായകമാണ്. എട്ട് സ്ഥിരം സമിതികളിലേക്കുള്ള ഓരോ വനിതാ സംവരണ തെരഞ്ഞെടുപ്പിലും ആറിടത്തും ബി ജെ പി യു ഡി എഫിനെ പിന്തുണച്ചു. എന്നാൽ തുല്യ വോട്ടുകൾ ലഭിച്ചതോടെ നറുക്കെടുപ്പിൽ അഞ്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ എൽ ഡി എഫ് നേടി. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മാത്രമാണ് യു ഡി എഫിന് ലഭിച്ചത്. അധികാരത്തിനായി വർഗീയതയോട് സന്ധിചേരുന്ന കോൺഗ്രസിന്റെ സമീപനം ഞെട്ടനുണ്ടാക്കിയെന്ന് മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ പറഞ്ഞു. കേരള രാഷ്ട്രീയം ഇതുവരെ കാണാത്ത ഒരു സാഹചര്യമാണ്. ഞങ്ങൾ നേരത്തെ തന്നെ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യം യാഥാർത്ഥ്യമായിരിക്കുന്നു. അതായത് ഒരു മഴവിൽ സഖ്യം സി പി എമ്മിനെയും എൽ ഡി എഫിനെയും പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മഴവിൽ സഖ്യം വെൽഫെയർ പാർട്ടി ആയിട്ടുള്ള ബന്ധം മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. വെൽഫെയർ പാർട്ടിയെ നിരന്തരമായി രാഷ്ട്രീയമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി അതിൻ്റെ കൂടെ ചേർന്നിരിക്കുന്നു. അപ്പോൾ പരസ്പരം ന്യായീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് അവർ മാറിയിരിക്കുന്നു. ഇത് കേവലമായൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് അംഗങ്ങൾ എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അങ്ങനെയൊന്നുമല്ല, അവർ കണക്കുകൂട്ടിയിരുന്നത് ഞങ്ങൾക്ക് 36 സീറ്റേ ഉള്ളൂ. അവരെല്ലാവരും കൂടി ഒരുമിച്ച് വോട്ട് ചെയ്താൽ അവർക്ക് 37. സ്വാഭാവികമായി എല്ലാ കമ്മിറ്റികളും അവർക്ക് പിടിക്കാം. ബി ജെ പിക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കൊടുക്കുക. ഇടതിനെ പരാജയപ്പെടുത്താൻ ബി ജെ പിയും കോൺഗ്രസും ലീഗും ചേർന്നുണ്ടാക്കിയ സഖ്യം സംബന്ധിച്ച് കോൺഗ്രസും ബി ജെ പിയും നിലപാട് വ്യക്തമാക്കണമെന്ന് സി പി എം എറണാകുളം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ന്യൂസ് 18 കൊച്ചി. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനുള്ള തന്ത്രങ്ങളാണ് കണ്ണൂരിൽ കോൺഗ്രസ് തയ്യാറാക്കുന്നത്. മണ്ഡലം കമ്മിറ്റി യോഗങ്ങൾ ഞായറാഴ്ച തുടങ്ങും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലയോര മേഖലയിൽ ഉണ്ടായ തിരിച്ചടി മറികടക്കാൻ ഗ്രഹസമ്പർക്ക പരിപാടികൾ ശക്തമാക്കാനാണ് തീരുമാനം. കണ്ണൂർ ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് താഴെത്തട്ടിലുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്താനായുള്ള നടപടികളാണ് കോൺഗ്രസിൽ ആരംഭിച്ചിട്ടുള്ളത്. കോർപ്പറേഷനിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് പാർട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പട്ടം, കടമ്പൂർ, മുഴപ്പിലങ്ങാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞതും അതിന് ആക്കം കൂട്ടുന്നു. മലയോര മേഖലയിലേറ്റ തിരിച്ചടി ആവർത്തിക്കാതിരിക്കാനുള്ള പദ്ധതികൾ ചർച്ചയിലുണ്ട്. കേരള കോൺഗ്രസ് ജോസ് വിഭാഗവും എൽ ജെ ഡിയും മുന്നണി വിട്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കാതിരിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക എന്നതാണ് പ്രധാന വെല്ലുവിളി. ഈ മാസം 16 വരെ ജില്ലയിൽ കോൺഗ്രസ് ബ്ലോക്ക് നേതൃയോഗങ്ങൾ ചേരും. 17 മുതൽ 21 വരെ മണ്ഡലം കമ്മിറ്റി യോഗങ്ങൾ നടക്കും. 26 ബൂത്ത് കമ്മിറ്റികളുടെ പുനഃസംഘടന കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ ഗൃഹസമ്പർക്ക പരിപാടികൾ ആരംഭിക്കാനാണ് പാർട്ടി തീരുമാനം. മനു ഭരത്, ന്യൂസ് 18, കണ്ണൂർ. കോട്ടയത്തെ കെവിൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിക്കായി പിതാവ് നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന 9 പ്രതി ടിറ്റോ ജെറോമിനെ ജയിലിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പിതാവിന്റെ പരാതി. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ജില്ലാ ജഡ്ജിയെ കോടതി ചുമതലപ്പെടുത്തിയിരുന്നു. കൂടാതെ ജയിൽ ഡി ജി പിയോട് വിശദീകരണം തേടിയിട്ടുമുണ്ട്. ടിറ്റോ ജെറോമിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്താനും കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇംപീച്ച്മെന്റ് നീക്കത്തിനൊപ്പം ഭരണഘടനയുടെ 25 ഭേദഗതി പ്രകാരം ഡൊണാൾഡ് ട്രംപിനെ പ്രസിഡന്റ് പദവിയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടും യു എസ് കോൺഗ്രസിൽ പ്രമേയം. ഇന്ന് ജനപ്രതിനിധി സഭയിൽ പ്രമേയം വോട്ടിനിടും. വൈസ് പ്രസിഡന്റ് മൈക്ക് പെയ്ൻസ് അധികാരം ഉപയോഗിച്ച് ട്രംപിനെ പുറത്താക്കണമെന്ന പ്രമേയം ഡെമോക്രാറ്റുകളാണ് കൊണ്ടുവന്നത്. ക്യാപിറ്റോൾ കലാപത്തിന് പ്രേരിപ്പിച്ച് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ഇംപീച്ച്മെന്റ് പ്രമേയത്തിന് പിന്നാലെയാണ് ഇത്. അതേസമയം തനിക്കെതിരെയുള്ള ഇംപീച്ച്മെന്റ് നീക്കം രാജ്യത്ത് വലിയ രോഷമുണ്ടാക്കിയെന്ന് ട്രംപ് പ്രതികരിച്ചു. ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ അമേരിക്കയ്ക്ക് അപകടകരമെന്നും അക്രമം പാടില്ലെന്നും ട്രംപ് പറഞ്ഞു. ക്യാപിറ്റോൾ കലാപത്തിന് ശേഷമുള്ള ട്രംപിന്റെ ആദ്യ പ്രതികരണമാണിത്. ഇംപീച്ച്മെന്റ് പ്രമേയത്തെ പിന്തുണച്ച് റിപ്പബ്ലിക്കൻ പ്രതിനിധികളും രംഗത്ത് വന്നിട്ടുണ്ട്. നയങ്ങൾക്കെതിരെ പ്രതിഷേധ ചായക്കട പേരിൽ വേറിട്ട സമരം നടത്തിയതാണ് പാലക്കാട്ടെ കെ എസ് യു പ്രവർത്തകർ. പക്ഷേ പ്രതിഷേധം തുടങ്ങാനിരിക്കെ സമരക്കാർക്കൊരു പണി കിട്ടി. ആ പണി എന്താണെന്ന് കാണാം ഈ റിപ്പോർട്ടോടെ. മോർണിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. സ്ഥലം പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്. ദേശീയ യുവജന ദിനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ യുവജന നയങ്ങൾക്കെതിരെ കെ എസ് യു ഒരു വേറിട്ട സമരത്തിനുള്ള ഒരുക്കത്തിലാണ്. പ്രതിഷേധ ചായക്കട, അതിനായി തട്ടുകട മാതൃകയിൽ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി. മണ്ണെണ്ണ സ്റ്റവും ചട്ടിയും എണ്ണയും മാവും എല്ലാം റെഡി. പക്ഷേ ഒരു പ്രശ്നം, സ്റ്റവ് കത്തുന്നില്ല. തിരിച്ചും മറിച്ചും ഒക്കെ നോക്കി. അപ്പോഴല്ലേ മനസ്സിലായത് സംഗതി കേടാണ്.
ഇങ്ങനെയുള്ള സമരം ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ സമരം പൊളിയാൻ പാടില്ലല്ലോ. അപ്പോഴതാ കാണുന്നു, സമരത്തിന്റെ തൊട്ടപ്പുറത്ത് ഒരു ചേട്ടൻ കടല വറുത്തു വിൽക്കുന്നു. പിന്നൊന്നും നോക്കിയില്ല, ചേട്ടനോട് പോയി കാര്യം പറഞ്ഞു. കേസിക്കാരുടെ അവസ്ഥ മനസ്സിലാക്കിയ ചേട്ടൻ ഗ്യാസും സ്റ്റൗവും എല്ലാം തൽക്കാലം സമരക്കാർക്ക് നൽകി. സമരം തീരുന്നത് വരെ ചേട്ടൻ അറസ്റ്റ്. ഇവിടെ സ്റ്റൗവും കത്തിച്ച് പഴംപൊരി ഉണ്ടാക്കി സമരം അടിപൊളി. ഇനി സമരത്തെ പറ്റി രണ്ടു വാക്ക് കെ എസ് യു പറയട്ടെ. പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തീകരിക്കുമ്പോൾ 500,000 പോയി, വർഷത്തിൽ 50,000 തൊഴിൽ പോലും നൽകാൻ കഴിയാത്ത ഒരു ഗവൺമെന്റായി ഈ രാജ്യം ഭരിക്കുന്ന, ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് മാറുമ്പോൾ ദേശീയ യുവജന ദിനത്തിൽ അതിനെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ് സംസ്ഥാന കെ എസ് യു കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിലെ 14 ജില്ലകളിലും ഇത്തരത്തിലുള്ള സമരപരിപാടികൾക്ക് കെ എസ് യു നേതൃത്വം നൽകുന്നത്. നല്ല കച്ചവട സമയത്താണ് സ്റ്റൗ കൊടുക്കേണ്ടി വന്നതെന്ന് കടല വിൽപ്പനക്കാരൻ ചേട്ടൻ ബാലസുബ്രഹ്മണ്യൻ. ഒടുവിൽ സമരം വേറിട്ടതാക്കാൻ സഹായിച്ച ചേട്ടന് നന്ദി പറഞ്ഞ് കെ എസ് യു പ്രവർത്തകർ മടങ്ങി. പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. കവിതകളും കഥകളും നിറയുന്ന ഇന്നത്തെ ബജറ്റുകളുടെ സമാപന വാചകങ്ങൾ. ആദ്യ ബജറ്റ് അച്യുതമേനോൻ അവസാനിപ്പിച്ചത് മൈത്രി സന്ദേശത്തോടെ. അത് ഇങ്ങനെ: കക്ഷി ഏതായാലും, അഭിപ്രായ വ്യത്യാസം എന്തായാലും, നാമെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്തിന്റെ പുനർനിർമ്മാണമാകുന്ന മഹത്തായ സംരംഭത്തിന്റെ ഭാഗമാണെന്ന സത്യം അവശേഷിക്കും.